ഹലോ എവറിവൺ, വെൽക്കം ബാക്ക്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലെമൺ മിൻറ്റ് ആണെങ്കിൽ മോക്ടെയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഇപ്പം നല്ല ചൂട് സമയമില്ലേ, നമുക്ക് പെട്ടെന്നൊക്കെ കുടിക്കണം തോന്നുവാണെങ്കിൽ ഇച്ചിരി അതുകൊണ്ട് ഗ്ലാസ് നമുക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് ഐസ് ക്യൂബും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ആണെങ്കിൽ നമ്മൾ നോക്കാതെ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാനാണെങ്കിൽ 250 ml കപ്പിന് ഒരു കപ്പ് ഞാനാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഞാനാണെങ്കിൽ പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിന ഇല എന്ന് പറഞ്ഞാൽ മിൻറ്റ് ലീവ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ തിളച്ച് വറ്റി ഒരു നൂൽ പാകത്തിനായി വരത്തില്ലേ, ആ പാകം വരെ നമുക്കാക്കി എടുക്കണം. നമുക്കാണെങ്കിൽ ഏത് കപ്പിനാണ് നമ്മൾ പഞ്ചസാര എടുത്തേക്കുന്നത് വെച്ചാൽ ആ കപ്പിന് അര കപ്പ് നാരങ്ങ നീര് പിഴിഞ്ഞ് നമ്മൾ വെക്കണേ. അപ്പോൾ ഏതെങ്കിലും ഒരു കട്ടോരിയോ കപ്പ് നിങ്ങളുടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് അളവിനെടുക്കുക. എല്ലാ കാര്യങ്ങളും ആ അളവിന് തന്നെ എടുക്കണേ. എന്നിട്ട് ഇത് നമുക്കൊരു നൂൽപ്പരുവ ആവട്ടെ, നൂൽപ്പരുവ ഇതായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതിന് നമുക്ക് തണക്കട്ടെ. തണുത്തതിന് ശേഷം ഇതാ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമ്മൾ ചൂടോത്തൊഴി നമുക്ക് നാരങ്ങ വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കളറില്ലേ, ഫുൾ ഗ്രീൻ കളർ, ജെൽ കളർ, ഞാനിത് 3 ഡ്രോപ്പ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് അരിച്ച് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണ് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ലുക്കിന് വേണ്ടിയായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സാക്കി റൂം ടെമ്പറേച്ചറിൽ വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം വേണം നാരങ്ങ നീരിനകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടാണ് നമുക്കത് അതാണ് ഒരു പാത്രത്തിൽ അരിച്ചതിന് ശേഷം കുപ്പിയിലൊഴിച്ച് നമുക്കൊന്ന് ഫ്രിഡ്ജിലൊന്ന് സ്റ്റോർ ചെയ്യാം കേട്ടോ. എത്ര ദിവസം വരെ വേണമെങ്കിലും ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. തൊട്ടടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതുപോലെ ഇനി ഇങ്ങനത്തെ പുതിയ പുതിയ ഡ്രിങ്കിൻ്റെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതേ കണ്ടില്ല, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. കുറച്ചാണെങ്കിൽ ഞാനാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കിയ സിറപ്പില്ലേ അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഫുൾ നിറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ റിഫ്രഷിംഗ് ഡ്രിങ്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. മോക്ടെയിൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ലെമൺ മിൻറ്റ് മോക്ടെയിൽ നമ്മൾ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരിക്കും. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.